സൂപ്പർനാച്ചുറൽ ഫാമിലി. രാവിലത്തെ ബഹളം കേട്ടോ, ഇവിടെ ഭയങ്കര ഒച്ചയും ബഹളമാണ് രാവിലെ കേട്ടോ. ഇവിടെ നിൽക്കാൻ മേല, എല്ലാവരും ഇവിടെ കോമ്പറ്റീഷനാണ്. ഒരു 5 മിനിറ്റ്. കേട്ടോ ഭയങ്കര ബഹളമാണ് രാവിലെ. അമ്മക്കിളിയാണോ? അമ്മക്കിളിയായിരിക്കുന്നല്ലേ. ഗുഡ് മോർണിംഗ്. അപ്പൊ വർഷ ചേച്ചി പോവാ കുൽസുംബി? വർഷ ചേച്ചി പഠിക്കാൻ പോവാ. ജീൻസ് ഇട്ടോണ്ടോ? അതെന്താ എനിക്ക് മാത്രം എടി? കാരണം ഓരോ മനുഷ്യർക്ക് ഓരോ ഇനിയും സുവർണകാലങ്ങൾ വരും. ഇനി ഇപ്പൊ ഇത്ര നാളത്തില് സുവർണകാലം വന്ന കാരണം ഫസ്റ്റ് എയർപോർട്ടിൽ പോയി ഫുഡ് കഴിക്കുന്നു, BMW യാത്ര ചെയ്യുന്നു അല്ലേ. അതൊക്കെ ഒരു അതിന്റെ ഒരു ഭാഗ്യം ഭാവം വെച്ചു. അതെ, നല്ല കോളേജിൽ പഠിക്കാൻ പറ്റുന്നു. അതൊക്കെ ഓരോ ഓരോ ടൈമാണ് മനുഷ്യരുടെ. മുട്ട ദോശ, നെയ്യ്, മുട്ട, വയറ്, വരുപ്പ്, അരി, ദോശ, മുട്ട വേണ്ടായിരുന്നു. അയ്യടാ, തങ്കത്തിന്റെ കുറ്റിയാ. ചാച്ചായ്ക്ക് പുട്ടും ചെറുപയറും. മമ്മിക്ക് പണ്ടേ ഉള്ള അസുഖമായത്. സ്നേഹക്കറി സാന്ദ്രയെന്ന് വിളിക്കും. ഉർസൂനെ തങ്കത്തിനെ വിളിക്കും. തങ്കം സ്നേഹയെ പോലെ തന്നെയായിരിക്കും. ഇത് മറ്റേ എന്ത് പറഞ്ഞാലും അവസാനം കൊണ്ടത് ഈ ഇസ് ഈക്വൽ ടു നീ അറിയാൻ. മധുരപ്പതിനേഴുകാരി, എൻ്റെ മധുരപ്പതിനേഴുകാരി, മധുരപ്പതിനേഴുകാരി. കണ്ണടച്ചിങ്ങനെ പല പല ആവാസ് അല്ല പഴയതാ. അപ്പൊ ഞാനൊരു ചുറ്റി കിട്ടും. മധുരപ്പതിനേഴുകാരി പറഞ്ഞോ. നിങ്ങളെ വിളിച്ചോ പച്ചക്കിളി? മരത്തിലിരുന്ന് വിളിക്കുന്നുണ്ടോ? കിളി പോലെ ഉണ്ടോ? വിളി കേട്ടോ നിങ്ങള്? എന്നിട്ട് കിളി തിരിച്ചു വർത്താനം പറയുന്നുണ്ടോ? പറഞ്ഞവരോട് ആണോ? കുരിശനോട് പറഞ്ഞോണ്ടിരിക്കായിരുന്നു. അപ്പൊ കുരിശ് എന്തോ ഒന്ന് വിളി കേൾക്കുക. അപ്പൊ എന്തോ ഒന്ന് മാത്രമേ അതിന് മനസ്സിലാകത്തുള്ളൂ അല്ലേ മോനെ. എന്നിട്ട് വിളി കേട്ടെ. ഓ, കൊച്ചു കാട്ടും കണ്ട് ഇപ്പൊ ചട കളഞ്ഞോണ്ടിരുന്നപ്പം രണ്ട് പട്ടി സ്പീഡിൽ ഓടി വന്നു അല്ലേ. ആര്? നിങ്ങളിപ്പോ കുഞ്ഞു കുഞ്ഞുങ്ങളാന്നാണോ വിചാരം? ഇങ്ങനെ എടുത്തോണ്ട് നടക്കാൻ കുഞ്ഞു ബേബിയാന്നാണോ വിചാരം? അപ്പൊ തള്ളിയിടും ആ പട്ടി.
എടുത്തോണ്ട് പോവാൻ കുഞ്ഞു ബേബിയാണോ കുരിശും തങ്കവും? പിന്നെ ആരാ ഇപ്പൊ? തള്ളിയിടോ? തള്ളിയിട്ടായിരുന്നോ? പോയപ്പോ തള്ളിയിട്ടല്ലേ. ആ കൊച്ചപ്പ എന്ത് ചെയ്യണന്നറിയോ? പട്ടിയൊക്കെ വരുന്ന കാണുമ്പോ മാറി ഒരു സൈഡിലേക്ക് മാറി നിക്കണം കേട്ടോ. അല്ല നമ്മൾ എടുത്തോണ്ട് നടക്കുന്ന എപ്പോഴും നടക്കത്തില്ല. നിങ്ങൾ വലിയ പിള്ളേരായി അല്ലേ. അല്ലേ മീന്റെ തീറ്റയാണോ അത്? ആ അവിടെ വെച്ചോ, നീ വെള്ളം കുടിച്ചിട്ട് പോവാം. ആ മീന്റെ തീറ്റ മീൻ കഴിക്കാനുള്ളതാ, നിങ്ങൾക്ക് കഴിക്കാനുള്ളതല്ല. എന്നാ സ്പീഡില്ല ചാച്ച വലിച്ചേ. കിണറ്റിന്ന് ലൈവായിട്ട് എടുത്താലേ വെള്ളം കുടിക്കത്തുള്ള മോൻ. ഓ വലിയ കാര്യായിട്ട് വെള്ളം കുടിച്ചോ, റെസ്റ്റ് കഴിച്ചാലേ. വെള്ളം കുടിച്ചിട്ട് നമുക്ക് മീന് തീറ്റ കൊടുക്കണ്ടേ. വാ മൈന്ന് പോണം. ചാച്ച കാഞ്ഞിരം ഒക്കെ ഇട്ടിട്ടുണ്ട്. കാഞ്ഞിര കാഞ്ഞിരത്തിന്റെ ഒക്കെ തടി ഇട്ടിട്ടുണ്ട് ചാച്ച. നല്ല രുചിയില്ലേ വെള്ളത്തിന്? നല്ല കാഞ്ഞിരം അല്ലല്ലോ. നെല്ലി നെല്ലി കാഞ്ഞിര കഴിക്കത്തില്ലേ? നെല്ലി 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 ശ്രമിക്കുക. അത് പ്രത്യേകിച്ച് തങ്ങക്കുലസിന്റെ വ്യൂസ്. വെള്ളം എടുത്തു കഴിഞ്ഞാൽ ബാലൻസ് കാലിലൊഴിക്കണമെന്നില്ല. എന്റെ അമ്മച്ചി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. അല്ലേ അമ്മച്ചി പഠിപ്പിക്കാത്ത ഒന്നുമില്ല. പക്ഷെ വ്ളോഗ് എടുക്കുമ്പോ മാത്രം അമ്മച്ചി ഓർമ്മിക്കുള്ളന്നേ ഉള്ളൂ. കിട്ടുന്ന സമയത്തെല്ലാം നീ താങ്ങും. ചട്ടിക്ക് ഞാൻ എല്ലാ ട്രെയിനിങ്ങിനും അപ്പുറമാണ്. ഒന്ന് ഒരുപാടെണ്ണ അത് മതി, അത്ര കിട്ടാ മതി. അല്ലെങ്കിൽ മീനെല്ലാം കൂടെ നമുക്ക് താഴെപ്പാ. താഴെ മോന്റെ മീനെല്ലാം കൂടെ മോൻ അന്വേഷിച്ചു തങ്കം എന്തിയ കൊലിച്ചു എന്തിയെന്ന് ചാച്ചാട് ചോദിച്ചു. നിങ്ങള് ഞാൻ ചാച്ച പറഞ്ഞു എറണാകുളത്താന്ന് പറഞ്ഞു. ഇതെന്ത് മതി, ഇനി ഇവിടെ കൊണ്ട് വെക്കാം അല്ലേ. ഇത് നമുക്ക് ഇത് എത്ര കുഞ്ഞുങ്ങളുണ്ട്? ആ ഇത് ഒന്ന് തങ്കം, ഒന്ന് കൊലിച്ചു, ഒന്ന് ഉണ്ണിയാച്ച അല്ലേ. അങ്ങനെ വണ്ടാഴിക്കാര് വീണ്ടും കുളത്തിലേക്ക് പോവാണ്. ഒരു കയ്യിൽ ആൻഡ്രൂസ്, പുലി ഉണ്ടോന്ന് നോക്കിയാരി കേട്ടോ. പുലി അതാടാ, പുലിയുടെ എര എര. അവിടെ കാശണ്ടി നല്ല പപ്പടം പോലെ തിളങ്ങുന്നു. പിന്നെ പോറേ ഇരുപത്തഞ്ച് വർഷം ബാക്കിയുടെ പോയി. എന്നാലും പറയുമ്പോ ഇത്ര ഇത്ര കൃത്യമായിട്ട് പെട്ടെന്ന് വരുന്നു. ഇഷ്ടംപോലെ കുഞ്ഞുമീനുണ്ടല്ലോ. ഇവിടെ ഇവിടെ നിന്ന് കൊടുത്താ മതി, ഇങ്ങോട്ട് വന്നോളൂ. അതെല്ലാം ഇങ്ങോട്ട് വരും, അവിടെ നിന്നെല്ലാം അങ്ങ് അറ്റത്തൊന്നും ഇവിടെ ഓടി വരും.
ചാച്ച വിളിച്ചോണ്ട് ഷൂള അടിച്ചാ മതി വരും ചാച്ചക്ക് കാറ്റേ ഉള്ളല്ലോ മമ്മി അപ്പുറത്തോടെ നിന്നിട്ട് വലിച്ചു നോക്കുന്നു കിട്ടുന്നുണ്ടോ ഇത് നോക്കിയോ ഇത് ആൾക്കാര് ചിരിക്കുന്നുണ്ടാവും കേട്ടോ ഞാൻ സ്വന്തമായിട്ടല്ലേ എവിടെ തുമ്പി എവിടെ ഞാൻ കണ്ടില്ലൊരു തുമ്പി ശരിയാ ഒരു കുഞ്ഞു തുമ്പിയുണ്ട് കണ്ട തങ്ക അപ്പൊ അതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ മേളിലേക്ക് തന്നെ ഫുഡ് ഇട്ട് കൊടുക്കുക ഗിൽട്ടി പ്ലഷേഴ്സ് മയിലിന്റെ പീലിയാണോ രണ്ടും കോഴി ഫാമിലിയാ പെട്ടെന്ന് കണക്ട് ആയി എന്തായാലും ഞാനതിൽ അഭിമാനിക്കുന്നു എമ്മു ആണോ അല്ലടാ അത് അത് ഇതിന്റെ തന്നെയാ പീകോക്കിന്റെ തന്നെയാ ഫെദറ ഏതങ്ങനെ ആക്കിയപ്പോഴോ അത് ചെറുതായിട്ട് ചെവിയിലിട്ട് വെക്കുക അതില് സുഖമാ ആ അവിടെ വല്ല അവിടെ വല്ല ഇപ്പൊ തൂവലിന്റെ സൈഡ് ഇടണ്ട കൊറേ ആടുണ്ടോ അവിടെ ആടുണ്ടോ അവിടെ ആ മിടുക്കി ഇഷ്ടംപോലെ കുഞ്ഞുമീനുണ്ട് സപ്പോർട്ട് കൊണ്ട് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ പഴുകട്ടെ നമുക്ക് പറിച്ചു വെക്കാം ഇതെങ്ങനെ കേറി തന്നെ കേറിയോ വെരി ഗുഡ് കുച്ചുമ്പി കേറി കൊച്ചിന് പറ്റും കൊച്ചുമ്പി തങ്കത്തിനെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തേ കേറാൻ അങ്ങനെ കൊച്ചു മാവല കൊണ്ട് കേട്ടോ കൊച്ചു കണ്ടോ മാവല കൊണ്ട് പല്ല് ഇപ്പൊ മമ്മിയെ കണ്ട ബനസിർ ബൂട്ടയെ പോലെ ഇരിക്കുന്നു മമ്മി പഴയ പാട്ട് ചെമ്പകത്തിന്റെ അടുത്ത് നിന്നാണ് പറഞ്ഞത് വിജയശ്രീ ചെമ്പകപ്പൂം കവനത്തിലെ മാങ്കുടത്തിലെ സപ്പോട്ട ചെമ്പകം പേര എല്ലാ ഫ്രണ്ടില് അല്ല ഇവിടെ വീടുണ്ടായിരുന്നോ ഇല്ലല്ലേ അല്ല വീട് വെക്കാൻ നല്ല സൗകര്യം കിടക്കാം ഫ്രണ്ടിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് ഓ താങ്ക് യു ഡിയർ മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവ് അതൊന്ന് നിന്ന തന്നോളൂ അടുത്ത നിന്ന പഞ്ചിലാവ്
സ്പർഗൽ ഡ്രൈവറാണ് ഇത് കാട്ടി കൂടെ പോകുന്ന ആരാന്ന് ആരാന്ന് സ്പർഗൽ സ്പർഗർ അല്ല സ്പിൽബർഗ് ഡ്രൈവറിന്റെ പേര് കേട്ടിട്ട് ഇനിയതൊക്കെ വല്ല പാമ്പും കാണും ഈ ജാതിപ്പൂ വെച്ചിട്ട് അച്ചാറുണ്ടാക്കിയാലും നല്ലായിരിക്കും അല്ലേ പാടല്ലേ ശൃംഗാരി എന്റെ മോൻ ചോദിച്ച തരാതിരിക്കാൻ പോയിട്ടോ തങ്കത്തിന് ഭയങ്കര ഇഷ്ടാ ജാതിപ്പൂ ഭയങ്കര ഇഷ്ടം ചന്ദനത്തിരിയുടെ ടേസ്റ്റാണ് വാഹിലൊക്കെ നല്ല മണം ഒറ്റയടിക്കാൻ മൊത്തം വയലോട്ടിട്ടു ഭയങ്കര ഇഷ്ടം ജാതിക്ക കണ്ടിട്ടുണ്ടെങ്കിലും ജാതിപത്രി കണ്ടിട്ടുണ്ടെങ്കിലും ഈ ജാതി പൂ അങ്ങനെ അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടാവൂല അതെ ഇതാണ് ജാതിപത്രി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട് ആ ജാതിപ്പൂ എന്നാ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് ജാതിപ്പൂ കഴിക്കാനായിട്ട് ഇവര് നിലത്തുനിന്നൊക്കെ പെറുക്കിയെടുത്ത് കഴിക്കും ജാതിപ്പൂ മമ്മി അതിന്റെ അച്ചാറൊക്കെ ഉണ്ടാക്കാനുള്ള പ്ലാനിലാട്ടോ ഇവരുടെ 50,000 സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോ മമ്മി നിങ്ങൾക്ക് എന്തൊക്കെയോ ഗിവ് അവേസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോ വഴിയെ കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും ആ കം ഓൺ എവരിബഡി നമ്മളൊരു കാര്യം ചെയ്യണം നമ്മൾ എപ്പോഴും ഈ എന്തെങ്കിലും ചാടി കടക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണം അഞ്ചു ബേബി ജോർജിനെ സ്മരിക്കണം എന്റെ അമ്മച്ചി അതാ ലോക്ക് ജമ്പ് എന്ന് പറയുന്നത് അഞ്ചു ബേബി അഞ്ചു ബേബി ജോർജിനെ സ്മരിച്ചു വെറുതെ ആയിപ്പോയല്ലോ അഞ്ചു ബേബി ജോർജ് ചാടിയിട്ട് വീഴുവോ